ഞാൻ ദാസൻ അരിയുന്നെന്ന് കാണിക്കണ്ട. ദാസൻ എന്ന് പറയുന്ന കിഴങ്ങിനെ ഞാൻ അരിയുന്നു. ഇഷ്ടപ്പെട്ടടാ. ഈ തമാശകളൊക്കെ എഴുതി വെക്കോ? എങ്ങനെയാണ് നിങ്ങള് വർക്കിംഗ്? ഹൈ ഗൈസ്, ഇന്നത്തെ നമുക്ക് പരിപാടി എന്താണ്? മീൻ പൊരിച്ചതും മീൻ കറി രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നിന്റെ പറമ്പല്ലട ദാസ. അച്ഛൻ മിറ്റെന്നാണ് തോന്നുന്നത്. നല്ല പണിക്കും വെക്കും. അരവിന്ദ് നോക്കി ഇന്ന് ഒരു മൂന്ന് വിരൽ അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അരവിന്ദ് ഇന്ന് ബാലിന്ന് വന്നിട്ട് ഡയറക്റ്റ് വന്നത് ഇങ്ങോട്ടാണ് അല്ലേ? ഫ്ലൈറ്റ് ഡയറക്റ്റ് ലാൻഡിങ് ഇവിടെ നാളെയാണ് വരാൻ ഇരുന്നത്. പക്ഷെ അവൻ ചാർട്ട് ചെയ്ത് ഇന്ന് പറഞ്ഞു. കാരണം ഇന്ന് നമ്മൾ നെമ്മീന് ഫ്ലൈറ്റ് ചെയ്യുന്ന അവൻ വെള്ളം ഇറക്കുകയാണ് മീൻ കറിക്ക് വേണ്ടി. മസാല മാറിപ്പോയി. ഉള്ളി ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് എവിടെന്ന് പഠിച്ചത്? ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് അടിക്കാം. ഓൾമോസ്റ്റ്. കുറച്ച് വിനാഗിരി പാകത്തിന്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി പാകത്തിന്. കുറച്ച് കൂടി പോയി. നല്ല ഫ്രഷ് ക്ലൈമറ്റ്. എടുത്തോണ്ട് പാടേ കളിക്കാതെ അവസാനം മഴ എടുത്തോണ്ട് വരേണ്ടി വരും. ഇനി നമുക്ക് കുറച്ചുകൂടി മസാല ചേർക്കടാ. നടുക്കത്തെ കറുത്ത സാധനം എടുത്ത് കളയണം. നമ്മള് കഴിക്കുമ്പോഴൊന്നും അത് കാണാറില്ല. വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഡാഷോ. നീ ഇന്ന് പട്ടിണിയാണോ? മുളക് ചമ്മന്തി പട്ടണിക്ക് ഇടുന്നു. മുളക് ചമ്മന്തി മുളക് ചമ്മന്തി അച്ചാർ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പഴേ മീൻകറി സെറ്റാക്ക്. ഒതന്റിക് ആയിട്ട് കറച്ചട്ടി വല്ലതും ഉണ്ടോ? ചെയ്യ തവയിലട്ട മീൻകറി എങ്ങനെയാടാ ചെയ്യണം? അല്ല മീൻ ഫ്രൈ. തവ ഇവന്റെ സ്പോൺസർ. നമ്മളെ ചാനലിലേക്ക് എന്നേക്കും തവ തിരിച്ചുവരുമ്പോ രണ്ട് ദോശം കൂടെ എത്ര? അങ്ങനെ പറഞ്ഞു. തവയില് ഒരു മീൻ ഫ്രൈ ആണ് ചെയ്യണേന്ന് പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഇവിടെ ദോശ ചപ്പാത്തി എന്താണെന്ന്. മിക്കവാറും അത് വെജിറ്റേറിയൻ തവയായിരിക്കും. ഇതോടെ മാറും കേട്ടോ. രണ്ട് ലിറ്റർ തുള്ളി അരിയുന്ന ഉണ്ണി അകത്ത് അകത്ത് പറഞ്ഞു. അടുത്ത ചെറിയ ഉള്ളി അടുത്തതാണ്. ഇനി നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടിട്ട് അടുപ്പ് കത്തിക്കാം. ഭണ്ടാര അടുപ്പ് കത്തിക്കാൻ വേണ്ടിട്ട് അഖിൽദാസിന്റെ മുഖ്യ കാരണം അത് കത്തിപ്പിടിക്കല്ലേ അവിടെ കാട്ടത്. ഉലുവ 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 ചൂടാൻ വെച്ചാവും. എല്ലാത്തിനും ചാനലും ആ ഡയലോഗ് ഉണ്ട്. കുറച്ചു നേരം തീണ്ടി കൊടുക്കുക. നിന്നെ കണ്ടു പോലെ ഉള്ളി ഒരു നമുക്ക് ഒരു ഒരു കപ്പ് ഇടാം. നെന്മീനായതുകൊണ്ട് ഒരു കപ്പ് മതി. ചൂരയാണെങ്കിൽ ഒന്നര കപ്പ് ഇടണം. അരക്കപ്പിട്ടാൽ കുറെ തൊലിച്ചോണ്ട് ഞാൻ അത്രയും കിട്ടും. കിണ്ടാൻ പോലും അറിഞ്ഞൂടാ. അത് ഏതൊന്നുമല്ല എനിക്ക്. ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആണ്, നാച്ചുറലി ലെഫ്റ്റ് ഹാൻഡർ ആണ്. അതുകൊണ്ടാണ് റൈറ്റ് ഹാൻഡ് അത്ര അറിയാതെയില്ല. ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി
അടുത്തത് തക്കാളി പേസ്റ്റ് കറിക്ക് ഒരു കറിക്ക് ഒരു ഒരു ഗ്രേവി ഒരു തിക്നെസ് കിട്ടും. കൊടംപുളി നല്ല അടിപൊളി കൊടംപുളി ആർക്കെങ്കിലും നല്ല പീസ് കൊടംപുളി മുതലാളി ഗ്യാസ് പിടിച്ചു ഭയങ്കര പുളിപ്പടം. മീൻ അങ്ങനത്തെ മുങ്ങി കിടക്കണോ മീൻ മുങ്ങി. ഏത് മീൻകറിയാണ്? ഇത് കോട്ടയം. കോട്ടയം ഇത് മറ്റേ രസമായില്ലടാ പുളിങ്കറി. ആവശ്യത്തിന് ആവശ്യത്തിന് പിടിച്ച സുത്തമാന മീൻ. അയ്യോ എടാ ഈ മീൻ കഴിയുമായിരുന്നു. ഇത് മുങ്ങിക്കിടക്കൂലല്ലോടാ. ഒന്നും പറയാൻ പറ്റൂലടാ. ഇനി നമുക്ക് ഈ സ്വാദിഷ്ടമായ മീൻകറിക്ക് തയ്യാറാകുന്നതിന് മുമ്പ് അതിനെ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. സമയം കൊടുക്കാം. സമയം തുറന്ന് നോക്ക എന്താണ് സ്ഥിതി എന്നറിയാം. കോട്ടയം സ്റ്റൈലാണ്. കോട്ടയംകാരെ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അത് കുറച്ച് വെളിയിൽ ഒഴിച്ച് കളാം. അടുത്തതും ഇത് വെക്കും. കപ്പ വെക്കും. അതിന് ലാസ്റ്റാണ് പുരി. പക്ഷേ കപ്പ കറിയാണ്. കറിയാണ് വേവിക്കണേല്ലേ. പുഴുങ്ങണ വെള്ളമല്ല. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താ പോരെ. മഞ്ഞപ്പൊടിയും തേങ്ങയും കൂടി ഇട്ട് മഞ്ഞപ്പൊടി തേങ്ങയും ജീരകവും ഇളക്കിയാ പോരെ. അത് അരച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഉറക്കം കഴിഞ്ഞ് അരച്ചു. കുറച്ച് വെള്ളം ഒന്ന് കൊടുക്കണം. മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ മീൻകറി എനിക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിനി കപ്പ വേവിക്കാം. ഓക്കെ. കപ്പ നല്ലോണം കഴിവ്. അത് നിർബന്ധമാണ്. മരിച്ചെനിക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് അതിന്റെ ചരപ്പ് ചേർത്തിട്ട് യോജിപ്പിക്കും. ഇത് ഒരു പ്രത്യേക കൂട്ടാണ് അല്ലേ? പ്രത്യേക കൂട്ടാണ് പറഞ്ഞു ഉടച്ച അടിപൊളി ആയിരിക്കും. കടുവറക്ക് എണ്ണടാ. ഇപ്പൊ നമുക്കിന്ന് മീൻ ഫ്രൈ ചെയ്യാം. തവ ഫ്രൈ. അകലേക്ക് വാഴ ഇല തണ്ട് ഫ്രൈ. ആ കൊള്ളണം. ഇത്ര പെട്ടെന്ന് പുതിയ ഷെഫ് നമ്മൾ ഇറക്കി. ഇത് ഭയങ്കര പുതിയ ഡിഷാണ്. ഇത് കൂട്ടി ഉരുട്ടിയെടുക്കാനാണ് പരിപാടി. ഇത് ആരാണ്? ഇത് രണ്ടുപേരും കൂടെ. ഞാൻ ഇങ്ങോട്ട് ഈ ക്യാമറ കറക്റ്റ് മറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് കൂടെ. ഓ സൂപ്പർ എക്സ്പേർട്ട്. അത് കിട്ടിയില്ല. അത് കിട്ടിയില്ല. എക്സ്പേർട്ട് കിട്ടിയില്ല. അയ്യോ സോറിയാണ് നന്ദു. ഒന്നുകൂടെ അടുത്ത തവണ തയ്യാറേ. ഭാഗ്യത്തിന്റെ കളിയാണെന്ന് മനസ്സിലായി. അല്ലടാ സ്കില്ലാണ്. പറ സ്കില്ലാണ്. ഇപ്പൊ സ്കില്ല് വെളിയിൽ പോയ സ്കില്ല് കുറച്ച് വെളിയിൽ പോയാനേ തോന്നി. ഇത് അടിയോ അടിയോ കൊള്ളാടാ. എന്റെ സ്കില്ല് നില നില ആളത്തിയില്ല. ആള് മാറി. പുതിയ ഷെഫ് എത്തിയിട്ട് വീഡിയോക്കെങ്കിലും വേണ്ടി എണ്ണോടി എണ്ണോടി മണ്ടേ രാവിലെ എണ്ണ ഒഴിച്ചു മണ്ടേ ഒഴിച്ചു.
ദാസ മലത്തേടി സ്ട്രാറ്റജി അവൻ അറിയാം ഇത് തന്നെ ബിയർ അവിടെ ഹോമിക്കാണ് പൊട്ടിത്തെറിച്ചടാ നല്ല രുചിയുണ്ട് നല്ല രുചിയുണ്ട് ഇത് ശ്രീകാന്തിന്റെ സൂപ്പർ ഇന്ന് അടിപൊളി ദിവസം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഈ വീഡിയോ അവിടെ നോക്കി ഇന്നത്തെ എപ്പിസോഡ് വൈകുന്നേരം.